ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്മാർട്ട് ഫ്യൂച്ചർ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ള ഒരു നല്ലൊരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ. അപ്പം നമ്മൾ എപ്പോഴും തയ്യാറാക്കുന്നതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് ആരെങ്കിലും ഒക്കെ വരികയാണെങ്കിലും ഒക്കെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു ഐറ്റം ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ നമ്മുടെ ഈ നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ഡ്രിങ്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതാ അരക്കപ്പ് ചെറിയ നുറുക്ക് ഗോതമ്പാണ്. ഇനി നമ്മളിതിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ ഈ നുറുക്ക് ഗോതമ്പ് നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിക്കുന്നത്. ഒരു അരമണിക്കൂർ ഇതിവിടെ ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഇതാ നുറുക്ക് ഗോതമ്പൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് വെള്ളം ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് കഴുകിയിട്ട് വേണം മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നുറുക്ക് ഗോതമ്പൊക്കെ ഇതാ ഞാൻ നന്നായിട്ട് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ആ അരിപ്പയിലൂടെ ഒന്ന് അരിച്ചൊഴിക്കാം. നമ്മുടെ മിക്സിയുടെ ജാറും കൂടെ ഒന്ന് കുറച്ചൊരു വെള്ളം ഒഴിച്ചൊന്ന് കഴുകി ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിവിടെ മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് വലിയ പാത്രമാണ് വെച്ചേക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കുകയൊക്കെ ചെയ്യേണ്ടതാണ്, അതുകൊണ്ടാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ നെയ്യ് ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് നട്ട്സ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നട്ട്സ് ഒക്കെ അതാ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതൊരു ബൗളിലേക്ക് ഒന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് ആ നെയ്യിലേക്ക് ചെറിയൊരു പീസ് കറുവാപ്പട്ടയും പിന്നെ ഒരു ഏലക്ക ഒന്ന് ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. കൂടുതലൊന്നും വേണ്ട, അത്രമാത്രം മതി. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആ ചെറിയ ഉള്ളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞതാണ്. അപ്പോൾ ആദ്യം കൂടെ ഇട്ട് കൊടുക്കാം. ഈ ചെറിയ ഉള്ളി ഒരുപാട് അങ്ങ് മൂത്ത് വരുമൊന്നും വേണ്ട. ഇത്ര ഈ ഒരു പരുവാകുമ്പോൾ തന്നെ നമുക്ക് ഇതിലേക്ക് നമ്മുടെ നേരത്തെ എടുത്തു വെച്ചിരുന്ന നമ്മുടെ നുറുക്ക് ഗോതമ്പിൻ്റെ ആ മിക്സ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമുക്ക് കുറച്ചൊരു ചൂട് ഇളം ചൂടുള്ള വെള്ളവും കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ട കിട്ടും. ചെറിയ തീയിലിട്ടിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. എന്നാൽ നമ്മുടെ ഈ നുറുക്ക് ഗോതമ്പ് ഒന്ന് കുക്ക് ആകുകയും വേണം. ഇനി നമുക്ക് ഇതിലേക്ക് അര ലിറ്റർ പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇച്ചിരി കുറുകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പച്ചവെള്ളം നമ്മൾ ഒഴിക്കരുത്, ചൂടുവെള്ളം തന്നെ ഒഴിക്കണം. ഇത് നന്നായിട്ടൊന്ന് ചൂടാകണം. നമ്മൾ എടുക്കുമ്പോൾ ഇതുപോലത്തെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടുക്കി പിടിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഒരുപാട് കട്ട കെട്ടി തോന്നുന്ന അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാം. ഇത് കണ്ടില്ലേ, നല്ല ലൂസായിട്ടുണ്ട്. ഇത് നമ്മൾ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നത് കൊണ്ട് തന്നെ ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല. ഇത് പാലൊന്ന് തിളച്ച് വരിക, അത്രമാത്രം നമ്മൾ നോക്കിയാൽ മതി. ഇനി നമ്മൾ ആദ്യത്തെ നുറുക്ക് ഗോതമ്പിൻ്റെ മിക്സ് അങ്ങോട്ട് ഒഴിച്ചപ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ആ സമയത്ത് നമ്മളത് കട്ട കെട്ടാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കുകയും വേണം. അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു
ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളത്തോളം ഒഴിച്ചും കൂടെ കൊടുക്കണം കൂട്ടത്തില്. ഇല്ലാന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കയറി അങ്ങ് കട്ട പിടിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ആദ്യം പാലൊഴിച്ചിട്ട് പിന്നെ നുറുക്ക് ഗോതമ്പ് അതിന് പുറകെ ഒഴിച്ച് ഒന്നിച്ച് മിക്സ് ചെയ്താലും മതിയാവും. പക്ഷെ നുറുക്ക് ഗോതമ്പ് ഒന്ന് കുക്കാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം നുറുക്ക് ഗോതമ്പ് അതിനെടുത്ത് അങ്ങ് ഒഴിച്ചത്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ള ഉപ്പ് ഒന്നിട്ട് കൊടുക്കാം, ഒന്ന് മധുരം ബാലൻസ് ചെയ്യാനായിട്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്താലും നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന അണ്ടിപ്പരപ്പ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ ചേർത്ത കറുവപ്പട്ട ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അങ്ങ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പക്ഷെ അതുകൂടെ ഉണ്ടായ ഒരു പ്രത്യേക സ്വാദാണ്. അപ്പോൾ ഏലക്കയാണേലും നമുക്ക് ഏലക്കാപ്പൊടി വേണേലും ചേർക്കാം. അപ്പോൾ ഏലക്കയുടെയൊക്കെ ഒരുപാട് ഏലക്കയുടെയും കറുവപ്പട്ടയുടെയും ഒക്കെ കുത്തൽ ടേസ്റ്റ് ഇല്ലാത്തതാണ് നല്ലത്. അപ്പോൾ ഇത്രയും മതി. അപ്പോൾ മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് കൂടുതലും കുറവൊക്കെ ആക്കുക. അപ്പോൾ ഇനി നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇതാ കണ്ടില്ലേ, ഒട്ടും തന്നെ കട്ട ഒന്നും കിട്ടിയിട്ടില്ല, നന്നായിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത്രയും കുറുകി വേണ്ട എന്നുണ്ടെങ്കിൽ, കുറച്ചും കൂടെ ലൂസാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തിളച്ച പാലങ്ങ് ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതാ നമ്മുടെ നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പായസം ഉണ്ടാക്കുന്ന അത്രയും കഷ്ടപ്പാടൊന്നുമില്ല, വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഗസ്റ്റ് ആരെങ്കിലും ഒക്കെ വരുവാണെങ്കിലും കൊടുക്കാനായിട്ട് പറ്റും. എന്തെങ്കിലും വെറൈറ്റി ആയിട്ടൊക്കെ ചിന്തിക്കുന്ന സമയങ്ങളിൽ ഇതാ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.